ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലദീന യുബായിഉനക ഇന്നമാ യുബായിഉന അല്ലാഹ യദുല്ലാഹി ഫൗഖ ഐദീഹിം ഫമൻ നകസ ഫഇന്നമാ ينكث على نفسه ومن أوفى بما عاهد عليه الله ومن أوفى بما عاهد عليه الله ومن أوفى بما عاهد عليه الله فسيؤتيه أجرا عظيما. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമുക്ക് തലവേദന ഉയരുന്നു, നമ്മുടെ ശരീരത്തിൻ്റെ താപനില ചൂട് വല്ലാതെ ഉയരുന്നു, നമ്മൾ വല്ലാതെ ക്ഷീണിക്കുന്നു. അപ്പോൾ നമ്മുടെ കൂട്ടുകാരടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ പറ്റിയത്? നമ്മൾ കാര്യങ്ങളൊക്കെ പറയുന്നു, നമ്മൾ അവർ കൈയൊക്കെ നെറ്റിയിൽ വെച്ച് നോക്കുകയാണ്, വല്ലാതെ ചൂടുണ്ട്, ഡോക്ടറെ പോയിട്ട് കാണണം. അങ്ങനെ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോവുകയാണ്. സോ അവർ ഇങ്ങോട്ട് ചോദ്യങ്ങളുണ്ടാകും, നമ്മൾ അങ്ങോട്ട് മറുപടികൾ പറയും. ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതല്ലേ, ഓർമ്മയുണ്ടോ? ഇതൊക്കെ എങ്ങനെ പറയാൻ പറ്റുമെന്ന് നിങ്ങൾ ശരിക്കും പറ്റിയിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിക്കേണ്ട കേട്ടോ. ഏതായാലും ഒരു ടെസ്റ്റും കൂടി നടത്തുക. ഇനി വരാൻ പോകുന്ന ഹിവാറ് കൂടി കേട്ടാൽ നിങ്ങൾ പഠിച്ചതൊക്കെ ഒന്നും കൂടി നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കാൻ പറ്റും തീർച്ച. അപ്പോൾ ആശുപത്രിക്ക് എന്താ പറയുക, പഠിച്ചതാണ് മുസ്തഷ്ഫ അല്ലേ. ഡോക്ടർക്കോ ദക്തൂർ എന്ന് പറയാം, തൊബീബ് എന്ന് പറയാം. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ ഒന്നും കൂടി നേഴ്സിനെന്താ പറയുക? അന്ന് നിങ്ങൾ ഇതിപ്പോൾ ഈ തൊബീബ് പഠിച്ച സമയത്ത് നിങ്ങൾ ചോദിക്കാനോ ടീച്ചറോ, ടീച്ചറെ എന്താണ് നേഴ്സിന് പറയുക? നമ്മുടെ ക്യൂരിയോസിറ്റി അങ്ങനെയാണ് ഉയരേണ്ടത്. കവളിർ പഠിക്കാനുള്ള താല്പര്യം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ നേഴ്സിന് എന്ത് പറയും, സൗകര്യങ്ങൾക്ക് എന്ത് പറയും, ലാബിനെന്ത് പറയും? സ്വഭാവം നമ്മൾ അറിയും ഇൻഷാല്ലാഹ്. ഏതായാലും നേഴ്സിന് മുമരിയത് അങ്ങനെയൊക്കെ പറയാൻ പറ്റും. ലാബിന് മുഖ്തബർ, നമ്മുടെ ടെസ്റ്റ് ചെയ്യുന്ന ലാബുണ്ടല്ലോ, മുഖ്തബർ എന്ന് പറയാം. അതുപോലെ തന്നെ സ്വഭാവിക രോഗിക്ക് മരിയതെന്നാണ് പറയുക, അത് അറിയുന്നതായിരിക്കും. അപ്പോൾ നമ്മളിനി കേൾക്കാൻ പോകുന്ന സംഭാഷണം അത് രണ്ട് കൂട്ടുകാർ തമ്മിലുള്ളതാണ്. തലവേദനയാണ് അവർക്ക് പറ്റിയിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, സുദാഉൻ മുമ്പ് പഠിച്ചതാണ്. ഇനി അത് പനിയാണെങ്കിലോ, ഹുമ്മ പനി. വേദനക്ക് എന്താ പറയുക, അലമുൻ. പല്ലുവേദനയാണെങ്കിൽ അലമുസിൻ. വയറുവേദനയാണെങ്കിൽ അലമുൽ ബത്വൻ ഒക്കെ പറയാൻ പറ്റും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, നെറ്റിയിൽ കൈവച്ച് നോക്കുന്നു. അപ്പോൾ ഭയങ്കര ടെമ്പറേച്ചറാണല്ലോ, അതെങ്ങനെ പറയാൻ പറ്റും? ഹറാറത്തുക മുർത്തഫിഅത്വൻ. ഹറാറ എന്ന് പറഞ്ഞാൽ മുമ്പ് അടിച്ചിട്ട് നമ്മൾ ഹാറുൻ എന്ന് പറഞ്ഞാൽ ഹോട്ട്. ഹറാറത്ത് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ എന്ന് പറയാം. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ചെക്കപ്പിന് വേണ്ടിയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്നു. അപ്പോൾ നമ്മുടെ എന്ത് ചെയ്യും, നിനക്ക് ഭയങ്കരമായിട്ട് പനിയുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യണം. ഫഹ്സുൻ ബസീത്വൻ, നന്നായൊരു ചെക്കപ്പ് വേണം. ഫഹ്സു എന്ന് പറഞ്ഞാൽ എന്താ, ചെക്കപ്പ്. ഫഹ്സുദ്ദം എന്ന് പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റിന് പറയാൻ പറ്റും കേട്ടോ. അതിനൊക്കെ നോക്കിയിട്ട് നമുക്ക് ചില മരുന്ന് എല്ലാവർക്കും കൊടുക്കുന്ന കുറച്ച് പാരസെറ്റമോള് നമുക്ക് എഴുതരും. എങ്ങനെ പറയാം പാരസെറ്റമോളിന്? മുസക്കിൻ. സുക്കൂൻ എന്ന് പറഞ്ഞാൽ എന്താ, സമാധാനം അല്ലെ, പീസ്. അപ്പോൾ നമുക്ക് സമാധാനം തരുന്ന സാധനമാണ് മുസക്കിൻ എന്നാണ് അങ്ങനെ പറയാം. അല്ലെങ്കിൽ നമുക്ക് മുഹദ്ദി എന്ന് പറഞ്ഞാലും പാരസെറ്റമോൾ തന്നെ നമുക്ക് അറക്കും. അപ്പോൾ അവരത് എഴുതിത്തരും. എന്തിലും എഴുതിത്തരും, അവർ പേജിൽ എഴുതിത്തരും. അതിനെന്താ പറയുക, ആ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ എന്നാ പറയാം. വസ്ഫ തിബിയ, അൽ വസ്ഫ തിബിയ. ഇത് പുതിയ വേർഡായിട്ട് ആർക്കും തോന്നരുത് കേട്ടോ. നമ്മൾ വഫിയ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മാസം തികഞ്ഞപ്പോഴേക്ക് ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അത്ഭുതമാണ്, ഒരുപാട് വെക്കാബിളികൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി പയറ്റാനുള്ള അവസരമാണ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന മൂന്ന് പേർ തമ്മിലുള്ള ഹിവാർ നിങ്ങൾ കേൾക്കുക, കേട്ട മാത്രം പോരാ. പഴയ വെക്കാബിളി നമ്മൾ വീണ്ടും മനസ്സിലൂടെ ഓടിക്കുന്നു. ശേഷം നിങ്ങൾ തമ്മിലുള്ള, നിങ്ങളുടെ കൂട്ടുകാർ തമ്മിലുള്ള ഹിവാർ നിങ്ങൾ നടത്തി അധ്യാപകന് നിങ്ങൾ അത് അയച്ചു കൊടുക്കണമെന്ന് കൂടി ഇതിൻ്റെ കൂടെ അറിയിക്കാം. ഇൻഷാല്ലാ വീട്ടിലേക്ക് കടക്കാം. ما بك يا زميل اشعر بدعاء قوي منذ متى منذ البارحه الم تتناول مسكنا ما جئت به
حرارتك مرتفعه جدا ما رايك في مراجعه الطبيب والفحص حسنا اتمنى لك الشفاء العاجل شكرا صباح الخير صباح النور تفضل ما بك يا سيد اشعر بصداع قوي لا باس عليك بالطهور هل عندك اي حساسيه لا ساقوم بفحص بسيط حرارتك مرتفعه منذ متى وأنت تشعر بهذا الصداع؟ منذ البارحة لم أستطع النوم يا دكتور لا بأس عليك تفضل هذا وصفة الدواء خذ 3 كبسولات اليوم قبل الأكل شكرا يا دكتور عفوا أتمنى لك الشفاء العاجل إن شاء الله شكرا مع السلامة نمرة ستاونا سرقة الليا روضة العلوم أليه വിജ്ഞാന പൂന്തോപ്പാണ് നിങ്ങളെപ്പോലെയുള്ള നല്ല സ്മാർട്ടായിട്ടുള്ള സ്റ്റുഡൻസ് എന്തിനും സമർപ്പിതരായ അധ്യാപികമാർ നമ്മുടെ കൂടെയുണ്ട് എന്നും അവർ ശരിക്കും നമുക്ക് മിസ്ബാഹു ഹയാത്തിന നമ്മുടെ ജീവിതത്തിൽ വിളക്കുമാടങ്ങളാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ സൗകര്യങ്ങളെക്കുറിച്ച് നമുക്ക് നല്ല ധാരണ വേണം നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അതൊക്കെ അറിയേണ്ടത് തന്നെയാണ് അപ്പോൾ അതിലെ ഫാക്കൽറ്റീസ് ഫെസിലിറ്റീസ് എന്താ ഫെസിലിറ്റീസ് എന്ന് പറയാം തസ്ഹീലാത്ത് സൗകര്യങ്ങൾ എന്ന് പറയാം അതുപോലെ തന്നെ അവിടുത്തെ ലൈബ്രറി ലൈബ്രറിക്ക് എന്താ പറയുക മക്തബത്തുൻ അപ്പോൾ ഓഫീസിനോ മക്തബ് ഒരു തായിൻ്റെ വ്യത്യാസമല്ലോ കേട്ടോ ഓഫീസിന് മക്തബ് പിന്നെ എല്ലാ സൗകര്യങ്ങളുള്ള ഹോസ്റ്റൽ ഹോസ്റ്റൽ എന്താ പറയുക മസ്കൻ അതുപോലെ തന്നെ ഗ്രൗണ്ടിനെ കുറിച്ച് എന്തായാലും പറയണം മൈദാൻ ഒരു സ്ഥാപനത്തിലെ ക്ലാസ്സുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ക്ലാസ്സിന് സൊഫ് അതിൻ്റെ ബഹുവചനമാണ് സൊഫൂഫ് ക്ലാസ്സിൽ ബെഞ്ചുണ്ടാകും അല്ലേ മക്കാദ് ഒരു മേശുണ്ടാകും ടേബിൾ തോവില സബൂറത്ത് ബോർഡുണ്ടാകും ഒരു ഹോസ്റ്റലിലാണെങ്കിൽ നമുക്ക് സെരീർ സെരീർ എന്ന് പറഞ്ഞാൽ കട്ടിൽ മിർവഹത്ത് ഫാനുണ്ടായിരിക്കും ഇനി ഇൻഷാ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഒരു സ്ഥാപനത്തെക്കുറിച്ച് ഒരു ഓഫീസറും പുറത്തുനിന്നുള്ളൊരു വിദ്യാർത്ഥിയും തമ്മിലുള്ള സംസാരമാണ് നിങ്ങൾ സ്വാഗതം കേൾക്കുക അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു വീഡിയോ ലൈബ്രറിയിൽ നടക്കുന്ന ലൈബ്രേറിയനും ഒരു വിദ്യാർത്ഥിയും തമ്മിലുള്ള സംസാരമാണ് വിജ്ഞാന കൊതുകിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥി വന്നുകൊണ്ട് ലൈബ്രറിയെക്കുറിച്ചുള്ള ഒരു വിവരണം തേടുകയാണ് സ്വാഭാവികമായിട്ടും അവിടെ ഒരുപാട് ഫിഹ റുഫൂഫ് കസീറ ഒരുപാട് ഷെൽഫുകൾ ഉണ്ടായിരിക്കും ഫിഹ കുത്തുബ് മുത്തനവ്യ വ്യത്യസ്തമായിട്ടുള്ള ഏരിയകൾ മജാലിൽ നിന്ന് കൊണ്ടുള്ള പുസ്തകങ്ങൾ കുത്തുബ് സിയാസിയ പൊളിറ്റിക്കൽ പുസ്തകങ്ങൾ ഉണ്ടായിരിക്കും കുത്തുബ് ദിറാസിയ സ്റ്റഡി പുസ്തകങ്ങൾ ഉണ്ടായിരിക്കും വ കുത്തുബ് ഒലുമിയ സയൻറ്റിഫിക് ആയിട്ടുള്ള പുസ്തകങ്ങൾ ഉണ്ടായിരിക്കും പിന്നെ ഇസ്ലാമിക് ആയിട്ടുള്ള പുസ്തകങ്ങൾ ഉണ്ടായിരിക്കും ഏതായാലും നമ്മൾ അതിനൊക്കെ കുറിച്ച് എങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റും മജല്ലയെക്കുറിച്ച് മാഗസിനെ കുറിച്ച് പത്രങ്ങളെക്കുറിച്ച് അല്ലെ സുഹീഫ അല്ലെങ്കിൽ ജരീദ എന്നൊക്കെ പറയാം അതിനെക്കുറിച്ചൊക്കെ എങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റും മൊത്തത്തിലുള്ള ഒരു ഒരു ഓവർവ്യൂയാണ് ഇന്നത്തെ ഹിവാറിലൂടെ കിട്ടാൻ പോകുന്നത് അതുപോലെ തന്നെ അവിടെ നമുക്ക് റിവായ മമാന റിവായ നോവൽ എന്നാണ് പറയുക റിവായ കേട്ടോ നോവൽ ഇഷ്ടപ്പെടുന്നവരുണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ ബയോഗ്രഫി ഓട്ടോബയോഗ്രഫി എങ്ങനെ പറയുക സീറ ദാത്തിയ ഓട്ടോബയോഗ്രഫി സീറ ഷഹ്സിയ ബയോഗ്രഫി അപ്പോൾ വ്യത്യസ്ത ഏരിയയിലുള്ള പുസ്തകങ്ങൾ ലൈബ്രറിയിൽ ഉണ്ടായിരിക്കും അതൊക്കെ എങ്ങനെയൊക്കെ പരിചയപ്പെടാൻ പറ്റുമെന്ന നല്ലൊരു സംസാരമാണ് നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത് നിങ്ങളെ വീഡിയോയിലേക്ക് ക്ഷണിക്കാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു തഫദ്ദൽ ഇജ്ലിസ് മിൻ ഐന അൻത യാ ഹബീബി മിൻ മലാദുറ ലിമാദാ തജിദു ഹുനാ ജിഅതു ലിദ്ദുഖൂലി ഫീ ഹാദിഹിൽ കുല്ലിയ മസ്മു ഹാദിഹിൽ കുല്ലിയ ഹാദിഹി മർകസ് അത്തർബിയത്തുൽ ഇസ്ലാമിയ കം മുഅല്ലിമു ഹുനാ നഅം ഫീഹ തമാനിയതു അസാതിദ كم طالبا هنا 100 طالب في مرحله تمهيديه وعاليه ما هي التخصيصات لهذه المنهج ان هذه النظام هي تحت تنسيق الكليات الاسلاميه وان هذه الدوره هي ل8 سنوات ما هي المرافقات لهذه الكليه بنيه تحتيه هذه الكليه هي واسعه جدا وفيها كثيرة من التسهيلات والمرافقات ومنها الصفوف المبرقشه ما هي المرافقات في الصفوف وفيها صبورات والمقاعد والحاسوبات وغير من المرافقات ما شاء الله هل هناك مكتب نعم هنا مكتبة كبيرة وهكذا مكتبات لكل صفوف تحت اتحاد الطلبة للصفوف كيف تجمع الكتب لمكتبة الكثيرة والمكاتب الصغيرة
نحن نجمع هذه الكتب من الأولاد بعد العطلات كيف يكون التعلم والتدريب؟ ندرب هنا في موهبة التكلم في اللغات المختلفة كم حصة في اليوم؟ نعم 7 حصات لكل يوم ما هي حصة لتدريب اللغة؟ نعم هي حصة التطبيق نستخدمها لتعلم اللغة العربية ولقراءتها ولكتابتها ولمكالمتها بين الطلبة ما هي الضابطات للدخول؟ هنا كثير من الأنشطات غير دراسية ومنها المهرجانات والديالات والخدمات الالتزامية شكرا جزاك الله تفضل فعليك تعبئة هذه النموذج وأعدها إلى مدير هذه الكلية السلام عليكم ورحمة الله وبركاته وعليكم السلام ورحمة الله تعالى وبركاته تفضل من أنت؟ أنا مشرف علي ما شاء الله من أين أنت؟ أنا من قليب لما جئت هنا؟ للقراءة هذه أحب هوايتي ما شاء الله ماذا تفعل هنا؟ إني أقرأ هذه الصحيفة العربية هذه مكتبة واسعة أليس كذلك؟ نعم هذا مكتبة واسعة إني أحب القراءة هذا هوايتي كيف نتعرف هذه الكتاب؟ ما شاء الله نعم هناك كثير من الرفوف المختلفة تعال معي هذه القنطر هي للمجلات العربية فقط وأن هذه القنطر هي لسيرة شخصيات فقط مثلا هذا الكتاب يمكن أن نرى كثير من الكتابات اللغوية وغير ذلك مثلا في اللغة الإنجليزية والأردية والعربية هناك كثير من الكتابات في الحديث والقرآن هل يمكنني أن أخذ الكتاب واحد؟ نعم تفضل في أي مجال تحب؟ في مجال الرواية ما شاء الله لماذا تحب هذا المجال؟ أنا أحب الرواية قريبا إن شاء الله سأكتب كتابا في مجال الرواية ما شاء الله نعم تفضل خذ هذا الكتاب هذا كتاب نظيف نعم شكرا جزاك الله عفواً